കഴിഞ്ഞ 6 മാസത്തെ സെയിൽസ് ചാർട്ട് നോക്കി കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട ഇലക്ട്രിക് ഓട്ട മോണ്ട്ര ആണെന്നുള്ളതാണ്. നമുക്ക് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു മോട്ടറിന്റെ ഒരു റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 10 കിലോവാട്ടിന്റെ മോട്ടറാണ്. അതുപോലെ 10 കിലോവാട്ടിന്റെ ബാറ്ററിയാണ് വരുന്നത്. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. നമ്മൾ സാധാരണ ഒരു ഓട്ടോയ്ക്ക് ഒരു കൺവെൻഷണൽ രീതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഈ സൂപ്പർ മൂവീസിലൊക്കെ കാണുന്ന പോലെയൊക്കെയുള്ള ഇല്ല ബാറ്റ്മാൻ്റെ അല്ലെങ്കിൽ ഒക്കെ അങ്ങനെയൊക്കെ ടൈപ്പ് ഒക്കെ കാണുന്ന വരുന്ന ഒരു രൂപത്തിലുള്ളൊരു ഓട്ടോയാണ്. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഇതിന് ലൈറ്റുകളാണ്, ഒരു രക്ഷയില്ല. അതുകൊണ്ട് നല്ല ആ ഒരു ഈ ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ നിൽക്കുന്നു, അതുപോലെ തന്നെ ആ ആംബർ കളർ, ഇതെല്ലാം കൂടെ ആ ഒരു കോമ്പിനേഷൻ എന്ത് ഭംഗിയാന്ന് നോക്കി. അത് വെച്ചിരിക്കുന്ന ഒരു ഡിസൈൻ ഫിലോസഫിയും സൂപ്പറായിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതുണ്ട്, നമുക്ക് ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ട് വേറൊരു കാര്യം കാണിക്കാം, നോക്കി കേട്ടോ. ഇതുണ്ട്, സീറ്റ് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യാണ്ട് പറ്റും. സാധാരണ നമ്മൾ കാറുകളിലാണ് ഇങ്ങനെ സീറ്റ് ഫോൾഡ് ചെയ്ത്, ഇതുണ്ട് ഫുള്ള് സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എത്രമാത്രം സ്പേസ് ഉണ്ടെന്ന് നോക്കിക്കേ. അപ്പം ഒരു പാസഞ്ചർ വെഹിക്കിൾ മാത്രമായിട്ടില്ല, കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക് ഇച്ചിരി പച്ചക്കറി കൊണ്ടുവരാനോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ കൊണ്ടുവരാനൊക്കെ ഉള്ള ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണമെങ്കിൽ നമുക്ക് ഈ വാഹനം ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓട്ടോ ഒട്ട് ചെറുതുമാണ്, അകത്തൊട്ട് ഏടയുണ്ട്. നമ്മുടെ ശ്രീമാട്ടിയുടെ ഒക്കെ പരസ്യം പറയുന്ന പോലെ അകത്ത് വിശാലമായിട്ടുള്ള ഒരു ഷോറൂമാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റമേഷയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഓട്ടോകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലായിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പം മോണ്ട്ര ഇറങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ മോണ്ട്ര എന്ന് പറയുന്ന ഇലക്ട്രിക് ഓട്ടോയാണ് നമ്മുടെ ഉള്ളത്, ഇറങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നിയില്ല. കാരണം ഒരുപാട് കമ്പനികൾ വാഹനങ്ങൾ ഇറക്കുന്നു, അതിനകത്ത് ഒരു മോണ്ട്ര എന്ന് പറഞ്ഞ ഒരു ഓട്ടോ വരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷെ എന്നെ ആശ്ചര്യകരമായിട്ട് ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 6 മാസത്തെ സെയിൽസ് ചാർട്ട് നോക്കി കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട ഇലക്ട്രിക് ഓട്ട മോണ്ട്ര ആണെന്നുള്ളതാണ്. ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. അപ്പം ഞാൻ അപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കുന്നത്. അപ്പം മോണ്ട്രയുടെ ഒരുപാട് വീഡിയോസ് ഒക്കെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം എനിക്കിത് നിങ്ങളിലേക്ക് ഒന്നുകൂടെ ഒന്ന് കൊണ്ടുവരണമെന്ന് തോന്നി. കാരണം പക്ക ഒരു സൗത്ത് ഇന്ത്യൻ ബ്രാൻഡായിട്ട് വന്നിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പം ഇതിന് പിന്നിൽ ആരാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പം കമ്പനിയുടെ ഒരു റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ഈ മുരുകപ്പ ഗ്രൂപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഒരുപാട് നിങ്ങൾ ഈ ചോളമണ്ഡലം ഫിനാൻസ്, അങ്ങനെ ചോളമണ്ഡലം അല്ലെ ചോള റിലേറ്റഡ് ആയിട്ടുള്ള പല കമ്പനികൾ അവർക്കുണ്ട്. അതുപോലെ കൊറോമാൻഡൽ സിമെന്റ്, എന്തിനാ നമ്മുടെ BSI, അതുപോലെ തന്നെ ഹെർക്കുലീസിന്റെ സൈക്കിള്, അതുപോലെ നമ്മൾ പാരീസ് എന്ന് പറഞ്ഞൊരു മുട്ടായെക്കുറിച്ച് നമുക്കറിയാം. നിങ്ങൾക്ക് ഈ ഒരു 80സിലൊക്കെ ഉള്ളവർക്ക് അറിയാം, നൊസ്റ്റാൾജിക് ആയിട്ട് ഒരു പച്ച കളറുള്ള ഒരു മുട്ടായി. അതുപോലെ തന്നെ പട്ടണപ്രവേശം സിനിമയ്ക്കകത്ത് മോഹൻലാലും ശ്രീനിവാസൻ അവിടെ ചെല്ലുമ്പം പാരീസ് കണ്ടു എന്ന് പറയുമല്ലോ ചെന്നൈ ചെല്ലുമ്പോഴത്തേന്. ആ പാരീസ് എന്ന് പറയുന്നതല്ല, ഇവരുടെ ഒരു സ്ഥലമാണ്. അതായത് അത്രയും ലെഗസി ഉള്ള ഒരു കമ്പനിയാണ് മുരുകപ്പ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഇലക്ട്രിക് ഓട്ടോയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മോണ്ട്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോണ്ട്ര എന്ന് പറയുന്നത് അവരുടെ ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഡിവിഷനാണ്. അപ്പം നമ്മളിപ്പം ഈ മോണ്ട്രയുടെ ഇലക്ട്രിക് ഓട്ടോയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഒരു ഈ പറയുന്ന ഓട്ടോ മുതൽ 55 ടണ്ണിൻ്റെ ഇലക്ട്രിക് ലോറി അല്ലെങ്കിൽ ട്രെയിലർ വരെ ഉള്ളൊരു കമ്പനിയാണ് മോണ്ട്ര എന്ന് പറയുന്നത്. അപ്പോൾ ലൈക്ക് ഈ മുരുകപ്പ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ഈ മോണ്ട്രയുടെ ഇലക്ട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും പുതിയ മോണ്ട്രയുടെ ഇലക്ട്രിക് ഓട്ടോയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് പുതിയ ഡീലർഷിപ്പ് വന്നിട്ടുണ്ട്, വേഗത മോട്ടോഴ്സ് ആണ്. നമ്മുടെ PMG ജംഗ്ഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഓക്കെ ആ ഒരു ഷോറൂം വരുന്നത്. അപ്പം ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു ഷോറൂം വരുന്നത്. അപ്പം ഈ ഒരു വാഹനം നമ്മളിപ്പോൾ അവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞപ്പോൾ നിങ്ങളിലേക്ക് പ്രസൻറ്റ് ചെയ്യണമെന്ന് തോന്നി. ഒരു ഇലക്ട്രിക് വാഹനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഓട്ടോ ആണെങ്കിലും സ്കൂട്ടർ ആണെങ്കിലും എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഫ്യൂവൽ എഫിഷ്യൻസി, രണ്ട് ഈ വാഹനത്തിൻ്റെ പവർ ട്രെയിൻ ആണ്. അതായത് കയറ്റം വലിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഈ പല ഇലക്ട്രിക് ഓട്ടോകളും ഈ പറയുന്ന പോലെ ഈ തീരദേശ പ്രദേശങ്ങളാണെങ്കിൽ വാഹനങ്ങൾ ഹിറ്റാവുമെങ്കിലും ഈ പറയുന്ന പോലെ ഈ കയറ്റമൊക്കെ ഉള്ള പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഇലക്ട്രിക് ഓട്ടോ അത്ര പ്രാക്ടിക്കൽ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലയിടത്തും ഭയങ്കര കംപ്ലയിൻസ് വരാനുള്ളൊരു, അല്ലെങ്കിൽ ആൾക്കാരുടെ പരാതിയുണ്ട്, ഡ്രൈവേഴ്സിൻ്റെ പരാതി, അതായത് ആൾക്കാരെ വെച്ചുകൊണ്ട് കയറ്റം വലിക്കുന്നില്ല എന്നുള്ളത്. എന്നാൽ അതിനൊക്കെ ഒരു പരിഹാരമാണ് മോണ്ട്ര. അതുകൊണ്ടാണ് ലാസ്റ്റ് 6 മാസം കൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന വണ്ടിയായിട്ട് മോണ്ട്ര മാറിയിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമുക്ക് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു മോട്ടറിൻ്റെ ഒരു റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 10 കിലോവാട്ടിൻ്റെ മോട്ടറാണ്. അതുപോലെ 10 കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ മെയിനായിട്ട് ഒരു ഇലക്ട്രിക് വാഹനത്തെ നമ്മളിനി എന്ത് ഡിസൈൻ ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ച് ഓട്ടോ ഡ്രൈവേഴ്സ് അവരുടെ ഉപജീവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് ഈ വാഹനം പ്രാക്ടിക്കലി ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് കേരളത്തിൽ ഏറ്റവും പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഇലക്ട്രിക് ഓട്ടോയാണ് മോണ്ട്ര എന്ന് പറയുന്നത്. അപ്പം 10 കിലോവാട്ടിൻ്റെ ബാറ്ററി എന്ന് പറയുമ്പോൾ നമ്മളിത് കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പം നമ്മൾ വേറെ ബ്രാൻഡ്സുമായിട്ട് ഇപ്പോൾ ഒരു ബ്രാൻഡിൻ്റെ പേര് പറഞ്ഞില്ല, മിക്കവരും 5 കിലോവാട്ട് അല്ലെങ്കിൽ 6 കിലോവാട്ട് ബാറ്ററി മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതിന് അത്ര ലോഡേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബാറ്ററി നമ്മൾ എത്ര റേഞ്ച് കൂട്ടിയെന്ന് പറഞ്ഞാലും മോട്ടറിൻ്റെ പവർ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കയറ്റം വലിക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മോണ്ട്രയുടെ ഈ ഇലക്ട്രിക് ഓട്ടോ ഇറങ്ങുന്ന സമയത്ത് തന്നെ അവർ അത്രയും 10 കിലോവാട്ടിൻ്റെ ബാറ്ററി വെച്ചിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മോട്ടർ വെച്ചിട്ടാണ് ഇറക്കിയിരുന്നത്, 10 കിലോവാട്ടിൻ്റെ ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റ ചാർജിൽ 160 കിലോമീറ്റർ ട്രൂ റേഞ്ച് കിട്ടും. അതായത് ARI സർട്ടിഫൈഡ് ആയിട്ട് കിട്ടുന്നത് 203 കിലോമീറ്റർ ആണ്. പക്ഷെ നമുക്ക്
ആ ഒരു കണ്ടീഷൻസിലൊന്നും നമുക്ക് ട്രാക്കിലൊന്നും അല്ലല്ലോ ഓടിക്കുന്നത്. അപ്പൊ പലവിധ ടെറൈൻസിൽ ഓടിക്കുന്നതുകൊണ്ട് 160 നമുക്ക് റെഗുലർ ആയിട്ട് കിട്ടുന്നതാണ്. അതിന് മുകളിലേക്കൊക്കെയാണ് ആൾക്കാർ കിട്ടുന്നത്. അതായത് നോർമലി കമ്പനി തന്നെ അവരുടെ വെബ്സൈറ്റ് 160 പറയുന്നുള്ളൂ. പക്ഷേ ഓൺ റോഡ് കണ്ടീഷൻസിൽ ഇപ്പൊ കാലിക്കറ്റും കേരളത്തിൽ പല സ്ഥലങ്ങളിലും മീൻ്റെ ഷോറൂംസ് ഒക്കെ ഉണ്ട്. അപ്പം അവിടെയൊക്കെ ഉള്ള ടെസ്റ്റ് റിവ്യൂസിനകത്ത് 170 ഒക്കെ കിട്ടിയ ആൾക്കാരനെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു വാഹനത്തെ കുറിച്ച് നമുക്ക് പറയാം. അപ്പം ഈ ഒരു ഓട്ടോയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ കമ്പനി പറയുന്നത്, ഇതൊരു സൂപ്പർ ഓട്ടോയാണ്. അതായത് സൂപ്പർ ഓട്ടോ എന്ന് പറയുമ്പം ഓട്ടോകളിലെ പ്രീമിയമാണ് ഈ മോണ്ട്രേ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഇത് ഈ പറയുന്ന കൊമേഴ്ഷ്യൽ യൂസിന് മാത്രമല്ല, ഇപ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള യൂസിന് നമുക്ക് ഉപയോഗിക്കാം. കാരണം ഇപ്പോൾ ഒരു കാർ, ഒരു കുട്ടി ഇപ്പം നമ്മുടെ ഓൾട്ടോ വാങ്ങിക്കുന്നതിന് പകരം നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. കാരണം ആ ഒരു രീതിയിലുള്ള ഒരു ഡിസൈനിലേക്കാണ് അവരതിനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ലുക്കും ക്ലാസ്സും ഒക്കെ ഉള്ള ഒരു വാഹനമായിട്ടാണ് മോണ്ട്ര, അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രിക് ഓട്ടോയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ വിലയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് 391,000 രൂപയാണ് നമുക്ക് ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. ഷോറൂം അല്ല, ഓൺ റോഡ് പ്രൈസാണ്. 391,000 രൂപയുടെ ഓട്ടോയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. പ്രത്യേകിച്ച് ഇതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറയല്ലോ, സൂപ്പർ ഓട്ടോ ആയതുകൊണ്ട് തന്നെ ഒരു വേറിട്ട ഒരു ലുക്കിലാണ് വാഹനം നിൽക്കുന്നത്. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. നമ്മൾ സാധാരണ ഒരു ഓട്ടോയ്ക്ക് ഒരു കൺവെൻഷണൽ രീതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഈ സൂപ്പർ മൂവീസിലൊക്കെ കാണുന്ന പോലെയൊക്കെയുള്ള ഇല്ല ബാറ്റ്മാൻ്റെ അല്ലെങ്കിൽ ഒക്കെ അങ്ങനെയൊക്കെ ടൈപ്പ് ഒക്കെ കാണുന്ന വരുന്ന ഒരു രൂപത്തിലുള്ളൊരു ഓട്ടോയാണ്. അതുകൊണ്ട് ഒരു ആ ഒരു സ്റ്റൈൽ ഫിഗർ ലൈക്ക് അത് ഒന്ന് രജിസ്റ്റർ ആയി വരാൻ കുറച്ച് സമയമെടുക്കും. വൺസ് ഇത് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ ഈ വാഹനം ഭയങ്കര പ്രത്യേകതയുള്ളൊരു വാഹനമായിരിക്കും. സാധാരണ മിക്ക ഓട്ടോ കമ്പനികളും ചെയ്യുന്ന കൺവെൻഷണൽ ആയിട്ടുള്ള നമ്മുടെ ഓട്ടോസിൻ്റെ അതേ രൂപം കോപ്പി അടിക്കുകയാണെങ്കിൽ ചെയ്തെങ്കിൽ ഇതിന് അങ്ങനെ ഒരു പക്ക കോപ്പി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനിലാണ്, പ്രത്യേകിച്ച് ഭയങ്കര എയറോ ഡൈനാമിക്കലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ രണ്ട് വശവും നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ കാറ്റിങ്ങനെ വകഞ്ഞു മാറ്റി പോകാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഡിസൈനാണ്. കാരണം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് എപ്പോഴും അതിനകത്ത് ഒരു ഒരു എയറിൻ്റെ റെസിസ്റ്റൻസ് ഒക്കെ കുറച്ചാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ടുള്ള റേഞ്ചുകൾ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലാസ് ഏരിയയിലേക്ക് വരികയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിഫറെൻറ്റ് ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ NMEM എന്ന് പറയുന്ന ഒരു സ്റ്റിക്കറിംഗ് നമുക്ക് കാണാം. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയാണ്. അതായത് നമുക്ക് കൂടുതലായിട്ട് ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഹൈബ്രിഡുകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, അതിൽ ഫ്യൂൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ഒരു പ്രൊജക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിക്കർ വർക്കും അവിടെ കാണാം. ഇതുപോലെ തന്നെ നമുക്കിവിടെ ഒരു വൈപ്പേഴ്സ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. മോണ്ട്രയുടെ ഈ ഓട്ടോയുടെ ലോഗോയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഒരു പ്രത്യേകമായിട്ട് ലോഗോയാണ്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷി ചിറക് വിരിച്ച് നിൽക്കുന്നതാണോ ഒന്നും അറിയത്തില്ല. കമ്പനിയുടെ ലോഗോസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഡിസൈനിലായിരിക്കുമല്ലോ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വാഹനങ്ങളുടെ ലൈറ്റുകളാണ്. ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേന് ഇപ്പം നമുക്ക് ഇതിനകത്ത് ഒരു ഹാലജൻ ഒരു യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. നമുക്കത് ഇലക്ട്രിക്കിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഈ ഷോറൂമിൽ നിന്ന് ഇപ്പോൾ വേഗത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അവരതിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ഭംഗിയായിട്ട് മോണ്ട്ര എന്ന് പറഞ്ഞൊരു റൈറ്റിംഗ് സൈഡിലൊരു സ്റ്റിക്കർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ്, വലിയ ലൈറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റോഡിൽ നല്ലൊരു വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് സൈഡിലേക്ക് താഴോട്ട് വരുവാണെങ്കിൽ നല്ല ഒരു ഗ്രാഫിക്കലായിട്ടുള്ള ഒരു എലമെൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഭംഗിയാണ്. കാരണം പ്രത്യേകിച്ച് ഇലക്ട്രിക് ഓട്ടോ ഇത് കയറ്റം കയറുമെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലേക്ക് വരാനാണ് ഒരു ഹില്ലി ടെറൈൻ്റെ ഒരു ഒരു പടം അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇപ്പം നമ്മളിപ്പോൾ ഞാനിപ്പോൾ കോട്ടയം ഇടുക്കി മേഖലയിലുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ അവിടെ ഇലക്ട്രിക് ഓട്ടോസൊക്കെ ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒട്ടും കയറ്റം കയറാത്തതിൻ്റെ പ്രശ്നമാണ്. ആൾക്കാരെ ഇറക്കി വിട്ടിടുന്ന വണ്ടിയാണ്. പക്ഷേ ഇത് 100% ഇപ്പം മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന വണ്ടിയിൽ കയറ്റം കയറുന്നതിൽ ഏറ്റവും കൂടുതൽ ഉറപ്പുള്ളൊരു വാഹനമാണ്. പിന്നെ വാഹനത്തിൻ്റെ യാത്രാസുഖം നമുക്ക് ഇതിനകത്ത് ഒരുപാട് കൂടുതലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക വാഹനങ്ങൾക്ക് സിംഗിൾ ഫോർക്കും അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇതിനകത്ത് ഒരു ഡ്യുവലായിട്ട് വരുന്ന ഒരു ഫോർക്ക് വരുന്നുണ്ട്, ഹെലിക്കൻ സ്പ്രിംഗ് ആണ് വരുന്നത്, കോയിൽ സ്പ്രിംഗ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ബൈക്കിനൊക്കെ വരുന്നത് പോലെയൊക്കെയുള്ള സസ്പെൻഷനൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ഹെലിക്കൽ സ്പിന്നും സ്പ്രിങ്ങും ലോഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഭയങ്കര സുഖകരമായിട്ടുള്ള ഒരു യാത്രാസുഖം നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ MRF ടയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇനി വാഹനത്തിൻ്റെ ഒരു പുറകു വശത്തേക്ക് അല്ലെങ്കിൽ ഒരു സൈഡ് വശത്തേക്ക് നമുക്ക് പോകാം. ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ, അതായത് കോമ്പാക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഓട്ടോയ്ക്ക് വലിയ വലിപ്പമൊന്നും ഉണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇത്ര വലിപ്പമുള്ളൂ. പക്ഷേ സ്ഥലം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുറച്ച് സ്ഥലത്തിനകത്ത് ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുള്ളൊരു ഒരു വണ്ടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അകത്തോട്ട് കയറുന്ന സമയത്ത് വരാം. കാരണം അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഈ ഡ്രൈവർ ക്യാബിൻ അകത്തെന്നൊക്കെ പറഞ്ഞാൽ കൊച്ചു പിള്ളേർക്ക് ഇങ്ങനെ ഓടി ഇറങ്ങി അങ്ങ് പോകാൻ പറ്റും. അതുപോലെ നല്ല സ്പേസ് അവിടെയുണ്ട്, നല്ല ഒട്ടും ക്രാമ്പിംഗ് ഇല്ലാത്തൊരു ഫീലാണ്. അതുപോലെ തന്നെ യാത്രക്കാരുടെ ഒരു ഏരിയയെക്കുറിച്ച് പറയുകയാണെങ്കിലും അത്യാവശ്യം ഭയങ്കര സ്പേസ് ആണ്. നമ്മൾ അകത്തേക്ക് കയറുന്ന സമയത്ത് ഞാനത് കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതിന് സോഫ്റ്റ് ടോപ്പാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സോഫ്റ്റ് ടോപ്പാണ്. അതും ബ്ലാക്ക് ആ ഒരു തീമിലൊക്കെ. ഓട്ടോയുടെ കളർ നല്ല രസമുണ്ട്, വൈറ്റും ഈ ബ്ലാക്കിലും വരുന്ന നല്ല കോമ്പിനേഷനാണ്. ബാക്കിലേക്ക് വരുന്ന സമയത്താണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ്, ഒരു ഫിലോസഫി നമുക്ക് മനസ്സിലാകുന്നത്. ഒരു ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഓട്ടോയിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസമായിട്ടുള്ള അതിൻ്റെ ലൈറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വേറിട്ട് നിൽക്കുന്ന ലൈറ്റ്സ് ആണ്. പ്രത്യേകിച്ച് LED ലാമ്പ്സ് ആണ്. നല്ല ഭംഗിയുണ്ട് ആ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട്. ഓക്കെ,
അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ബാക്കിലൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, നമുക്കത് തുറക്കാം. അത്യാവശ്യം കുറേ സാധനങ്ങൾ നമുക്ക് വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ്. കാരണം ഇങ്ങനെ സാധാരണ മറ്റേ ഓട്ടോയ്ക്ക് ഒന്ന് ഇങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ അകത്തോടെ കയറിയിട്ട് നമ്മുടെ സീറ്റിൻ്റെ ബാക്കിലേക്ക് സാധനങ്ങൾ ഇറക്കി വെക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഒരു രണ്ട് സിമെൻറ്റിയാക്കോ ഒക്കെ ലോഡ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയാണ് വലിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ യാതൊരു അതിനുള്ള എല്ലാ യൂട്ടിലിറ്റി സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനടിയിലാണ് മോട്ടറൊക്കെ നല്ല ബാറ്ററി പ്ലേസ് ചെയ്തിരിക്കുന്നത്. മോട്ടറും ബാറ്ററിയൊക്കെ ഇതിനടിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ബാറ്ററി കാണാൻ പറ്റില്ല. ബാറ്ററി എന്ന് പറയുമ്പം ലിഥിയം അയണിൻ്റെ ബാറ്ററി പാക്കാണ് വരുന്നത്. ലിഥിയം അയണിൻ്റെ ബാറ്ററി പാക്ക് എന്ന് പറയുമ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് നമുക്ക് ഞാൻ പറഞ്ഞു 10 kW ബാറ്ററിയാന്ന് പറഞ്ഞു. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് IP67 റേറ്റഡാണ്. അതായത് മഴയത്തും ഡസ്റ്റിലൊക്കെ ബാറ്ററിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ ചാർജിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ 3 kW ചാർജേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് 10 kW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 യൂണിറ്റ് കറണ്ട് ആണ് വേണ്ടത്. 3 kW ചാർജർ കൊണ്ടാകുമ്പം ഏകദേശം 4 മണിക്കൂർ 4.5 മണിക്കൂറോട് ചാർജ് ചെയ്താൽ ഫുള്ളി ചാർജ് ആകും. അപ്പോൾ ഒരു യൂണിറ്റിന് ഏകദേശം 5 മുതൽ 7 രൂപ വരെയാണ്. അപ്പോൾ 10 kW എന്ന് പറയുമ്പോൾ 50 to 70 രൂപ മതി ഈ പറയുന്ന 160 km നമുക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ബാക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത്. മോണ്ട്ര ഇലക്ട്രിക് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഡീലേഴ്സ് വേഗത മോട്ടേഴ്സ് ഒക്കെ അവരാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ EPV 2.0 എന്നാണ് കേട്ടോ. ഇലക്ട്രിക് പാസഞ്ചർ വെഹിക്കിൾ 2.0 എന്നാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ. ഓക്കെ, ഇനി ഏറ്റവും താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു ഡിഫറെൻ്റ് ഡിസൈൻ എലമെൻറ്റ്സ് ആണ്, അതോ റിഫ്ലക്ടേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ നമ്പർ ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഇതിന് ലൈറ്റുകളാണ്, ഒരു രക്ഷയില്ല. അതുകൊണ്ടോ നല്ല ഒരു ഈ ഒരു വൈറ്റ് കളറിൽ എങ്ങനെ നിൽക്കുന്നു, അതുപോലെ തന്നെ ആ ആംബർ കളർ, ഇതെല്ലാം കൂടെ ആ ഒരു കോമ്പിനേഷൻ എന്ത് ഭംഗിയാന്ന് നോക്കി. അത് വെച്ചിരിക്കുന്ന ഡിസൈൻ ഫിലോസഫിയും സൂപ്പറായിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതുണ്ടോ, നമുക്ക് ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ട് വേറൊരു കാര്യം കാണിക്കാം, നോക്കി കേട്ടോ. ഇത് കണ്ടോ, സീറ്റ് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യാണ്ട് പറ്റും. സാധാരണ നമ്മൾ കാറുകളിലാണ് ഇങ്ങനെ സീറ്റ് ഫോൾഡ് ചെയ്ത്, കണ്ടോ, ഫുള്ള് സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രമാത്രം സ്പേസ് ഉണ്ടെന്ന് നോക്കിക്കേ. അപ്പം ഒരു പാസഞ്ചർ വെഹിക്കിൾ മാത്രമായിട്ടില്ല, കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക് ഇച്ചിരി പച്ചക്കറി കൊണ്ടുവരാനോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ കൊണ്ടുവരാനോ ഒക്കെ ഉള്ള ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണമെങ്കിൽ നമുക്ക് ഈ വാഹനം ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ഇനി അകത്തേക്ക് ഒന്ന് പോകാം. അകത്തേക്ക് പോകാന്ന് പറഞ്ഞാൽ അങ്ങനെ ഓട്ടോയ്ക്കകത്ത് അകത്തേക്ക് പോകാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല, നേരെ അങ്ങ് കയറി ഇരിക്കും അത്ര തന്നെ. ഓക്കെ, സീറ്റുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ്ടോ, അത്യാവശ്യം നല്ല സീറ്റ്സാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീതിയുള്ള സീറ്റ്സ് എപ്പോഴും നല്ലതാണ്. കാരണം നമ്മൾ ഈ ഓട്ടോക്കാരെ കുറിച്ച് പറയാം, ഓട്ടോ ഡ്രൈവേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ അവർ എപ്പോഴും വണ്ടി ഇരുന്ന് ഓടിക്കുന്നത് കൊണ്ടൊക്കെ അവർക്ക് ഒരു നമ്മൾ കാണുന്ന മിക്ക ഓട്ടോക്കാരും കുറച്ച് സൈസൊക്കെ ഉള്ള ആൾക്കാർക്ക് അപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടിരിക്കും. അതുപോലെ ഒരു കാറിലേക്ക് സീറ്റുകളാണ്, ചാരി ഇരുന്നാലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇഷ്ടം പോലെ സ്പേസ് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കാം. നമ്മുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് ഒക്കെയാണ് ഇത് കാണുന്നത്. സ്റ്റിയറിംഗ് എന്നോ ഹാൻഡിൽ എന്നൊക്കെ പറയാം. ഓട്ടോയ്ക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഹാൻഡിലാണല്ലോ, ബൈക്കിന്റെ ഹാൻഡിൽ പോലെ ഇരിക്കുന്ന ഹാൻഡിലാണല്ലോ. അപ്പൊ അതിനകത്ത് നമുക്ക് ഇവിടെ മോണ്ട്രയുടെ ഒരു ലോഗോ ഉണ്ട്. സാധാരണ വലിയ സ്റ്റിക്കറായിട്ടൊന്നും അല്ല, നോർമലി അത് എംബോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് കുറെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വശത്തേക്ക് ഫ്രണ്ട് ഫോർവേഡ് റിവേഴ്സ്, ഓക്കെ, ഫോർവേഡ് റിവേഴ്സ് മാറ്റേണ്ട സ്വിച്ചസ് ഇവിടെയാണ്. ലൈറ്റ് ഹെഡ്ലൈറ്റ്സിന്റെ സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തേക്ക് വരുവാണെങ്കിൽ മറ്റേ ഡിമ്മും ബ്രൈറ്റും വരുന്ന സ്വിച്ചസ് ആണ് കേട്ടോ. ഇത് വരെ ഇൻഡിക്കേറ്റർ ആണ്, ഇത് വാഹനത്തിന്റെ ഹോൺ ആണ്. അപ്പൊ ഇത്രയാണ് ഫ്രണ്ടിലേക്ക് വരുന്നത്. ഹാൻഡിൽസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല നീറ്റ് റബ്ബർ ക്വിഷൻ ആണ്, അത്യാവശ്യം വലിപ്പമുള്ള ഹാൻഡിൽസ് ആണ്. ഓക്കെ, താക്കോല് വരുന്നത് ഇവിടെയാണ്. അതേപോലെ ഇനിയിപ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു സ്വിച്ചസും കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഇതിന്റെ ഡ്രൈവ് കൺട്രോൾ ചെയ്ത മോഡുകളാണ്. പാർക്ക് അസിസ്റ്റ് എന്ന് പറയുന്ന മോഡാണ്. പാർക്ക് അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ 5 km വേഗതയിൽ മാത്രമായിരിക്കും വരുന്നത്. കാരണം ഇത് ഹൈ ടോർക്കുള്ള വണ്ടി ആയതുകൊണ്ട് നമ്മൾ നോർമൽ മോഡിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോഴത്തേനും പുറകെയുള്ള വണ്ടിയെല്ലാം ഇടിച്ചു മറിച്ച് വണ്ടി അങ്ങ് പോകും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും പവർ ഉണ്ട്. അപ്പം അതുകൊണ്ട് പാർക്കിന് വേണ്ടി പവർ ഏറ്റവും കുറച്ചിടാൻ വേണ്ടിയുള്ള ഒരു മോഡാണ്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ന്യൂട്രലാണ്. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ വണ്ടി ന്യൂട്രൽ പൊസിഷനിൽ നിൽക്കുക. അതിനുശേഷം ഈക്കോ എന്ന് പറയുന്ന മോഡിൽ ഇടുമ്പോഴാണ് നമുക്ക് 160 km കിട്ടുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് പവർ വേണ്ടി വരുമ്പോൾ ഡ്രൈവ് ഉപയോഗിക്കുക. ഈ വാഹനത്തിന് ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 60 km ആണ് കേട്ടോ. അതുപോലെ തന്നെ ഏറ്റവും പവറിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 60 ഈ പറയുന്ന പോലെ 60 km സ്പീഡിലേക്ക് നമുക്ക് അറ്റൈൻ ചെയ്യാനും പറ്റും. ഈ വാഹനത്തിന് ഈ പറയുന്ന പോലെ 60 NM ടോർക്കും ഉണ്ട്. ഓക്കെ, അത്രയും ടോർക്കി ആയിട്ടുള്ള ഒരു വാഹനമാണ് ഈ സെഗ്മെന്റിൽ ഏറ്റവും ടോർക്കി ഉള്ള വാഹനം. അപ്പോൾ ഭയങ്കരമായിട്ട് കയറ്റമൊക്കെ വലിക്കുന്ന സമയത്ത് പവറിലേക്ക് അങ്ങ് ഇട്ട വണ്ടി അങ്ങോട്ട് കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ലോഡ് വെച്ചും കയറ്റം വലിച്ചോളും. ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനത്തിന് ഈ വശത്തേക്ക് വരുമ്പം ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് വാഹനത്തിന്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സൂക്ഷിച്ച് നമുക്ക് വെക്കാം. ഓക്കെ, അപ്പൊ അതും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കൂടാതെ ഈ വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ
ഇതൊരു ഹസാർഡിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് നമുക്ക് ഹസാർഡിന്റെ സ്വിച്ച് വേണം, അങ്ങനെ ഹസാർഡ് ലൈറ്റ്സ് വരും. ഇത് വൈപ്പറിന്റെ സ്വിച്ച് ആണ് ഓക്കെ. അതുപോലെ തന്നെ 12 വോൾട്ടിന്റെ ചാർജറുണ്ട് കേട്ടോ. 12 വോൾട്ടിന്റെ ചാർജർ എന്ന് പറയുമ്പോൾ ഡ്രൈവറിന് എന്തെങ്കിലും ചാർജ് ചെയ്യേണ്ട. അവിടെ നമുക്ക് കുത്തിയിട്ട് ശേഷം അവിടെ ഈ ഒരു ഡ്രോ തുറന്നിട്ട് കഴിഞ്ഞാൽ ഫോൺ ഇവിടെ വെക്കാണ്ട് പറ്റും. അപ്പൊ അവിടെ ഇരുന്നോളും. വാഹനത്തിന്റെ ഇൻസ്ട്രുമെന്റ് പാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നീറ്റർ ആണ് കേട്ടോ. സാധാരണ ഓട്ടോയിലൊന്നും കണ്ടുവരുന്നതല്ല, ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. അത് മോണോക്രോം ആയിട്ട് വരുന്ന ഡിസ്പ്ലേ ആണ് കേട്ടോ, നന്നായിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ഇതിന്റെ സ്പീഡോ മീറ്ററും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ട്രിപ്പ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് കിലോമീറ്റർ ഓടി 389 കിലോമീറ്റർ 390 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിരിക്കുന്നത്. അതുപോലെ ടൈം 8:21 ഉള്ള സമയം ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ 145 കിലോമീറ്റർ റേഞ്ച് ഇനി ഈ വാഹനം പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ നിലവിൽ നമുക്ക് 91% ചാർജ് ബാക്കിയുണ്ട്, അത് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ വാഹനത്തിന്റെ ടെമ്പറേച്ചറും ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പം അതും ഡീസന്റ് ആണ്, കാരണം ഇതിന്റെ ഡാഷ്ബോർഡിനകത്ത് ഒത്തിരി ഗിമിക്സ് ഒന്നുമില്ല, പക്ഷെ നല്ല ഷേപ്സ് ആണ്. ഈ വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്ന വാഹനത്തിന്റെ ഔട്ടർ ഷേപ്പുകളും കണ്ടോ, ഇതിന്റെ ആ ഒരു ഷേപ്പുകളും ഒക്കെ ഭയങ്കര ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ വാറന്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. 150,000 കിലോമീറ്റർ ആണ് വാഹനത്തിന്റെ വാറന്റി കൊടുക്കുന്നത് ഓക്കെ. അപ്പൊ അതൊരു വലിയ ഫിഗർ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, ഇതിന്റെ മെയിൻറ്റനൻസ്, ഇലക്ട്രിക് ഓട്ടോകളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ മെയിൻറ്റനൻസ് എപ്പോഴും ഒരു പ്രശ്നമായിരിക്കും. പക്ഷേ മോണ്ടോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈവൻ ചാർജർ പോലും നന്നാക്കാൻ പറ്റുന്നുള്ളൂ. സാധാരണ ഒരു കമ്പനികളും അങ്ങനെ ചെയ്യാറ്, റീപ്ലേസ് ചെയ്യുള്ളൂ. പക്ഷെ ഇവരുടെ എല്ലാം നന്നാക്കാനായിട്ട് പറ്റും. അതാണ് ഒരു വളരെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ വാഹനത്തിന്റെ മിറേഴ്സിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ വളരെ നോർമൽ ആയിട്ട് വരുന്ന മിറേഴ്സ് ആണ്. അത്യാവശ്യം നമുക്ക് പുറകെല്ലാം കാണാവുന്ന രീതിയിലുള്ള കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ. അപ്പം ഇതാണ് ഈ ഡ്രൈവറിന്റെ സൈഡിലുള്ള ഒരു ഇതെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബാക്കിലേക്ക് ഒന്ന് പോവാം ഓക്കെ. അപ്പൊ ഈ ഒരു ഇലക്ട്രിക് ഓട്ടോയെ സംബന്ധിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഏതൊരു ഇങ്ങനത്തെ ഒരു യൂട്ടിലിറ്റി വെഹിക്കിളിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത് പ്രാക്ടിക്കലി യൂസ്ഫുൾ ആണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഓക്കെ. ഡോർസ് ഒക്കെ എന്നൊക്കെ ഇതെല്ലാം നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റീൽ വരുന്ന ബോഡിയാണ് കേട്ടോ വാഹനത്തിന്റെ കൊടുത്തിരിക്കുന്നത്. അതായത് ഫൈബർ പാർട്ട് വളരെ കുറവാണ്, കാരണം ബലവത്തായിട്ടുള്ള ഒരു ഓട്ടോയാണ്. നമ്മൾ സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ, ഇത് എന്ത് സ്പേഷ്യസ് ആയിട്ടാണ് നോക്കി ണ്ടോ. ഓട്ടോയിൽ ഇഷ്ടം പോലെ ഇടയാണ്. ഇപ്പൊ മൂന്ന് വലിയ ആൾക്കാരും രണ്ട് കുഞ്ഞു മക്കളെയൊക്കെ നിർത്തിക്കൊണ്ട് പോകണമെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഓട്ടോ ഒട്ട് ചെറുതുമാണ്, അകത്തൊട്ട് ഇടയുണ്ട്. നമ്മുടെ സീമാറ്റിയുടെ ഒക്കെ പരസ്യം പറയുന്ന പോലെ അകത്ത് വിശാലമായിട്ടുള്ള ഒരു ഷോറൂമാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ മോണ്ടറയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ ഈ ഒരു മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോയെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. വിലയും കാര്യങ്ങളും, മോട്ടറും, ബാറ്ററിയും, റേറ്റിംഗും, പവറും എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ട്രിവാൻഡ്രത്ത് പുതിയ ഡീലേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ട്രിവാൻഡ്രത്ത് ഇലക്ട്രിക് ഓട്ടോ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ ഓട്ടോ തന്നെ വാങ്ങിക്കാം, ഇനിയിപ്പോ കാർ വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ ഒരു ഓട്ടോ വാങ്ങിക്കാൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മോണ്ടറയുടെ ഒരു ഇലക്ട്രിക് ഓട്ടോ നോക്കാം. കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഓട്ടോയാണ്. ഇപ്പൊ എക്സിക്യൂട്ടീവ് ലുക്കിലാണെങ്കിലും നമ്മൾ ഓഫീസിലേക്ക് പോകുമ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓട്ടോയാണ്. ഓട്ടോ എന്ന് പറഞ്ഞ കോൺസെപ്റ്റുകളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വാഹനത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആയിരിക്കും. ഇപ്പൊ ഒരുപാട് പേര് മോണ്ടറയുടെ ഇലക്ട്രിക് ഓട്ടോ ഉപയോഗിക്കുന്നവരുണ്ട്, നിങ്ങളുടെ കമന്റുകളും ഞാൻ വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പം വേഗതയുടെ അല്ലെങ്കിൽ വേഗത മോട്ടോഴ്സിന്റെ നമ്പേഴ്സ് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പൊ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ അവരെ വിളിക്കാം, ടെസ്റ്റ് ഡ്രൈവ്സിനെ വിളിക്കാം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോ.